അപകടമുണ്ടായ ബസ് സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. ഭക്ഷണപ്പൊതികളും വെള്ളക്കുപ്പികളും ചെരുപ്പുകളുമൊക്കെ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി ബസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. സാനിയോ തയ്യാറാക്കിയ റിപ്പോർട്ട്. അപകടമുണ്ടായ ബംഗളൂരു എറണാകുളം KSRTC വോൾവോ ബസ് നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ആ ബസ് അവിനാശിയിലുള്ള മംഗളം പാലത്തിനടിയിലായി ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രമാത്രം വലിയൊരു അപകടം ആണ് എന്നുള്ളത്. അതായത് ആ 9 നിര വരെയുള്ള സീറ്റുകൾ മുഴുവനായും, ഡ്രൈവറുടെ ഭാഗത്തുള്ള 9 നിര വരെയുള്ള സീറ്റുകൾ മുഴുവനായും തകർന്നൊരവസ്ഥ. ഒരു സീറ്റും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പോലും നമുക്ക് യാതൊരു തെളിവും കാണാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെയാണ് കണ്ടെയ്നർ ഇതിലേക്ക് കയറിപ്പോയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, അപ്പുറത്ത് ഇടതുവശത്തുള്ള സീറ്റുകൾ പലതും വലിയ തരത്തിലുള്ള പോറലുകളൊന്നും സംഭവിച്ചില്ലെങ്കിലും അതിനും അവിടെയുള്ള ആളുകൾക്കും കൃത്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങളുള്ളത്. പലരുടെയും കാലിനടക്കം പൊട്ടുണ്ടായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ അടിഭാഗത്തേക്കാണ് കൂടുതലായും അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ദൃശ്യങ്ങളിൽ ഭക്ഷണം കഴിക്കാനടക്കം പുലർച്ചെ എപ്പോഴോ ആണ്, പുലർച്ചെ 3 മണിയോടെയൊക്കെയാണ് അപകടം ഉണ്ടാവുന്നത്. ഭക്ഷണം കഴിക്കാനടക്കം ആളുകൾ വാങ്ങിച്ചു വെച്ച ഭക്ഷണവും അതുപോലെ സ്ത്രീകളുടെ അടക്കം ചെരിപ്പും എല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. മുഴുവൻ കത്തിപ്പോയതുപോലുള്ളൊരു അവസ്ഥയും, വെട്ടിപ്പൊളിച്ചാണ് ഇതിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് എടുത്തത്. അടിയിലെല്ലാം രക്തക്കറകൾ പുരണ്ടിരിക്കുന്നു. ഇതിലാണ് ഈ സീറ്റുകളിൽ ഇരുന്ന 20 ആളുകളാണ് ദാരുണമായി മരണത്തിന് കീഴടങ്ങിയത്. ഏതായാലും പുലർച്ചെ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് പലർക്കും ഓർമ്മ പോലും ഉണ്ടാകുന്നതിന് മുൻപും പലരും മരിച്ചുപോയി എന്നുള്ളതാണ് വലിയ ദാരുണമായ സംഭവം. പലരും രക്ഷപ്പെട്ടതിൽ പലരും നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല, അപകടം നടന്ന ഉടൻ തന്നെ കുറേ ആളുകൾ എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ്. എന്തായാലും ഒരു ബസ്സിനുണ്ടായ അപകടത്തിൽ എത്രമാത്രം വലിയ അപകടമാണ്, ഇത്രയും ആളുകൾ എങ്ങനെ മരിച്ചു എന്നുള്ള ഒരു സംശയം അപ്പാടെ തീർക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. കാരണം ഈ വശത്ത്, ഈ വലതുവശത്തിരുന്ന ഒരാൾ പോലും, 10-ാം നിര വരെയുള്ള ഒരാൾ പോലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല എന്നും വളരെ കൃത്യമായി നമുക്ക് ഈ ബസ്സിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം.